ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതല്ല, നമ്മളൊരു ചെറിയൊരു ടിപ്പ് പറയാൻ വേണ്ടി വന്നതാണ്. നമ്മളെല്ലാവരും ഇന്ന് ടിക്ടോക്കിന്റെ വീഡിയോസ് ഒക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വീഡിയോ ടിക്ടോക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ടിക്ടോക്കിന്റെ ഒരു വാട്ടർമാർക്ക് എപ്പോഴും രണ്ട് കോർണറിലായിട്ട് അത് കിടക്കുകയും അവസാനം ആ വീഡിയോ കഴിയാറാകുമ്പോൾ ഒരു അത് ചെയ്ത ആളുടെ ഒരു പേര് എഴുതി കാണിക്കും. സോ അതൊന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ടിക്ടോക്കിലത്തെ വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഒരുപാട് പേർക്ക് ഇത് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ടിക്ടോക്കിലത്തെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുക. ടിക്ടോക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുക. അതായത് ഷെയർ ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആദ്യം തന്നെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാനുണ്ടാവും, അതിലടിക്കുക. അപ്പോൾ നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്യും. ഇനി ടിക്ടോക്ക് ക്ലോസ് ചെയ്യുക. ടിക്ടോക്കിൻ്റെ ആവശ്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിവിടെ മ്യൂസിക്കലി ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദാ മ്യൂസിക്കലി ഡൗൺ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഒരു ബാർ ഉണ്ട്, അവിടെ നമുക്ക് നമ്മൾ കോപ്പി ചെയ്താൽ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ താഴത്ത് തന്നെ ഒരു ഡൗൺലോഡ് ബട്ടണും കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരസ്യം വരുന്ന സാരല്ലേ, ബാക്ക് അടിച്ചാൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഇതാ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതാ ടിക്ടോക്കിൻ്റെ സൈനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ക്ലീൻ നമ്മുടെ ആ വീഡിയോ ഒരു വാട്ടർമാർക്കും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. സോ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ. ഇത് പലർക്കും അറിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.